ॐ सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै ॐ शान्ति 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 सर्वेभ्यो नमः नूतनसंस्कृतकक्ष्यां प्रति सर्वेभ्यः स्वागतम् एवर्कुं नमस्कारम् പുതിയൊരു സംസ്കൃതം ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു മാതൃകാ ചോദ്യ പേപ്പർ പരിചയപ്പെട്ടു നിങ്ങളുടെ പാഠപുസ്തകത്തിലെ ആദ്യത്തെ ആറ് പാഠങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ ഒരു മാതൃകാ ചോദ്യ പേപ്പറായിരുന്നു അത് എല്ലാവരും ആ ക്ലാസ് കാണുകയും മാതൃകാ ചോദ്യ പേപ്പർ കണ്ട് മനസ്സിലാക്കുകയും ചോദ്യങ്ങളെല്ലാം എഴുതിയെടുക്കുകയും ഉത്തരങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ആ ചോദ്യങ്ങളും ഉത്തരങ്ങളുമൊക്കെ നല്ല പോലെ വായിച്ച് പരിശീലിക്കുക പാഠഭാഗങ്ങളൊക്കെ നല്ല പോലെ വായിക്കുക നമ്മൾ ഇതിനു മുൻപ് പഠിച്ച ഒരു പാഠമെന്നത് ഗജഹ എന്ന ഒരു ആങ്ക്യപ്പാട്ടിൻ്റെ പാഠമായിരുന്നു ആ അങ്ക്യപ്പാട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും അത് പാടി പരിശീലിച്ചില്ലേ ആംഗ്യത്തോടെ പാടി അവതരിപ്പിച്ചില്ലേ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കൊക്കെ ആ പാട്ട് ചൊല്ലിക്കേൾപ്പിച്ചു കൊടുത്തില്ലേ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ആ പാഠവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ പഠിക്കാം എല്ലാവരും ആ പാട്ടൊക്കെ നല്ല പോലെ പഠിച്ചു വെക്കണം നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം എല്ലാവരും മുപ്പത്തിനാലാമത്തെ പേജ് തുറക്കുക ആനയുടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് ആ രണ്ട് പേജുകളിലായി വലിയൊരു ആനയുടെ ചിത്രം നൽകിയിരിക്കുന്നു കുറെ കുട്ടികൾ ആ ആനയുടെ സമീപത്തുണ്ട് കുറച്ച് കുട്ടികൾ ആനയുടെ ശരീരത്തിൽ അവിടവിടെയായി കയറിയിരിപ്പുണ്ട് അല്ലേ എന്താണ് ഈ ചിത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം ഈ ചിത്രത്തെ സംബന്ധിച്ച ഒരു നിർദ്ദേശം മുകളിൽ എഴുതിയിട്ടുണ്ട് അത് ആദ്യം വായിച്ചു നോക്കാം ഗജസ്യ അവയവാനാം നാമാനി വധത്തു എന്താ എഴുതിയിരിക്കുന്നത് ഗജസ്യ അവയവാനാം നാമാനി വധത്തു ഗജസ്യ ഗജ എന്ന് പറഞ്ഞാൽ ആന ഗജസ്യ ആനയുടെ അവയവാനാം അവയവങ്ങളുടെ ശരീരാവയവങ്ങളുടെ ി പേരുകൾ വധതൂ പറയൂ ആനയുടെ ശരീര അവയവങ്ങളിലാണ് ആ കുട്ടികൾ കയറിയിരിക്കുന്നതും മറ്റും നമുക്കപ്പോൾ ആ അവയവങ്ങളുടെ സംസ്കൃത പേരുകൾ പഠിച്ചു വയ്ക്കാം നോക്കൂ ആനക്കൊമ്പിൽ ഒരു കുട്ടി തൂങ്ങി ഇരിപ്പുണ്ട് അല്ലെ അവിടെ ആനക്കൊമ്പിന് സംസ്കൃതത്തിൽ പറയുന്ന പേര് എഴുതിയിട്ടുണ്ട് ദന്തഹ എന്താണ് എഴുതിയിരിക്കുന്നത് ദന്തഹ ആനക്കൊമ്പ് എന്നർത്ഥം ഈ അവയവങ്ങളുടെ പേരുകളൊക്കെ ആങ്ക്യപ്പാട്ട് പഠിച്ച വേളയിൽ നമ്മൾ പരിചയപ്പെട്ടു പോന്നിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടി അവയെ ഉറപ്പിക്കാം ആനക്കൊമ്പിനെ സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് ദന്തഹ ഇതേതാണ് അവയവം ഒരു പെൺകുട്ടി തൂങ്ങിയിരിക്കുന്നു തുമ്പിക്കയിലാണ് പെൺകുട്ടി ഇരിക്കുന്നത് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് ശുണ്ടുണ്ട എന്താണ് പറയുക ശുണ്ട തുമ്പിക്കൈ ഇതേതാണ് അവയവം ഒരു കുട്ടി കാലിൽ ചവിട്ടി നിന്നുകൊണ്ട് അവിടെ തൊട്ട് നിൽക്കുന്നുണ്ട് ചെവിയാണ് അല്ലെ ആനയുടെ ചെവിയാണ് അത് കർണഹ ചെവിക്ക് പറയുന്ന പേരാണ് കർണഹ കർണഹ ഇതാ ഈ കുട്ടി ചൂണ്ടിക്കാണിക്കുന്നത് എവിടേക്കാണ് ആനയുടെ കാലിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത് പാതഹ പാതഹ കാലിനെ സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് പാതഹ ഈ കുട്ടി തൂങ്ങി നിൽക്കുന്നത് എവിടെയാണ് വാലിലാണ് ആനയുടെ വാലിൽ തൂങ്ങിക്കിടക്കുന്നു ഒരു കുട്ടി ൂലഹ ലാംഗൂലഹ വാലിനെ സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് ലാങ്കൂലഹ നമ്മൾ പഠിച്ച ആംഗ്യപ്പാട്ടിൽ ഇല്ലാത്ത ഒരു പദമാണ് ലാംഗൂലഹ വാൽ എന്നർത്ഥം അപ്പോൾ ഇത്രയുമാണ് ഈ ആനയെ സംബന്ധിച്ച് ആനയുടെ അവയവങ്ങളെ സംബന്ധിച്ച് സംസ്കൃതത്തിൽ കുറച്ച് പേരുകൾ പരിചയപ്പെടുത്തുന്നത് എല്ലാവരും ഈ പേരുകൾ നല്ല പോലെ വായിച്ച് പഠിക്കുക എഴുതി പരിശീലിക്കുകയും ചെയ്യുക നമുക്ക് അടുത്ത പഠന പ്രവർത്തനത്തിലേക്ക് കടക്കാം ഈ പ്രവർത്തനം എന്ന് പറയുന്നത് ആനയെ വരയ്ക്കുന്നതിനുള്ള ഒരു പ്രവർത്തനമാണ് ആനയുടെ ഒരു ചിത്രം മുകളിൽ കൊടുത്തിട്ടുണ്ട് ആ ചിത്രത്തിൻ്റെ ഒരു രേഖാചിത്രം താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് കുത്തുകളിട്ടാണ് നൽകിയിട്ടുള്ളത് ആ കുത്തുകളെ നിങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഉചിതമായ നിറം നൽകിയും ആ ചിത്രത്തെ പൂർത്തിയാക്കുക ആനയുടെ നിറം ഏതാണ് എന്നെല്ലാം നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ആ നിറം തന്നെ നൽകാൻ ശ്രദ്ധിക്കുക കുത്തുകളെല്ലാം കൃത്യമായി യോജിപ്പിക്കുക കുത്തുകൾ യോജിപ്പിക്കുമ്പോൾ വര പുറത്തേക്ക് പോകാതെ കുത്തുകളിൽ നിന്നും വശങ്ങളിലേക്ക് പോകാതെ ശ്രദ്ധിക്കണം അടുത്ത പ്രവർത്തനം എന്നത് ശബ്ദാനുകരണ ക്രീഡ എന്നാണ് നൽകിയിട്ടുള്ളത് ശബ്ദാനുകരണ ക്രീഡ എന്ന് പറഞ്ഞാൽ ശബ്ദം അനുകരിച്ച് കളിക്കുക മിമിക്രി എന്നൊക്കെ പറയാറുണ്ട് അല്ലേ ഇവിടെ കുറച്ച് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ചിത്രമാണ് നൽകിയിട്ടുള്ളത് ഈ ചിത്രങ്ങളൊക്കെ മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ ചിത്രങ്ങളിലെ ആ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ സംസ്കൃത പേരുകൾ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് ഈ പ്രവർത്തനത്തിൻ്റെ നിർദ്ദേശം വായിക്കാം ശ്രദ്ധിക്കുക ശബ്ദാനുകരണക്രീഡ അധോദത്താനി പദാ ഉച്ചൈ പഠിത്വ ജന്തുനാം ശബ്ദാൻ അനുകുറുവന്തു അധോദത്താനി പദാ ഉച്ചൈ പഠിത്വ ജന്തുനാം ശബ്ദാൻ അനുകുറുവന്തു പദാനി താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളെ ഉച്ചയ് ഉച്ചത്തിൽ ഉറക്കെ പഠിത്വ വായിച്ചിട്ട് ജന്തുനാം ആ ജന്തുക്കളുടെ മൃഗങ്ങളുടെ ജീവികളുടെ ശബ്ദാൻ ശബ്ദങ്ങളെ അനുകുറുവന്തു അനുകരിക്കൂ ഇതാണ് നിർദ്ദേശം കുറച്ച് ജീവികളുടെ പേരുകൾ ചിത്രസഹിതം അവിടെ നൽകിയിട്ടുണ്ട് നമുക്ക് ആ ചിത്രങ്ങളും പേരുകളും ആദ്യം ഒന്ന് ശ്രദ്ധിക്കാം അണ്ണാനാണ് ഇത് അല്ലേ അണ്ണാനെ സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് ചിക്രോടിക്രോട അണ്ണാൻ സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് ചിക്രോട അതിനു താഴെയായി ആടിന്റെ ചിത്രം നൽകിയിരിക്കുന്നു അജഹ അജാഹ ആടിന് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് അജാഹ അതിന് താഴെ ഒരു പക്ഷിയാണ് കാക്കയാണ് അത് കാകഹ കാകഹ കാക്കയ്ക്ക് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് കാകഹ തത്തയാണ് ഈ പക്ഷി ഷു കഹ തത്തയ്ക്ക് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് ഷുക്കഹ തവളയാണ് ഈ ജീവി മണ്ടൂകഹ മണ്ടൂകഹ തവളക്ക് പറയുന്ന പേരാണ് മണ്ടൂകഹ കോഴിയാണ് ഇത് കുക്കുടഹ കോഴിക്ക് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് കുക്കുടഹ നായയുടേതാണ് ഈ ചിത്രം ശുനകഹ എന്നാണ് സംസ്കൃതത്തിൽ നായയ്ക്ക് പറയുന്ന പേര് ശുനകഹ ശുനകഹ നായ ഇനി നമുക്ക് ഈ ജീവികളുടെ ശബ്ദത്തെ ഒന്ന് കേൾക്കാം എല്ലാവരും ശ്രദ്ധിക്കുക ഈ ജീവികളുടെ ചിത്രവും പേരും എഴുതി കാണിക്കും ഒപ്പം അവയുടെ ശബ്ദത്തെയും കേൾപ്പിക്കും അപ്പോൾ എല്ലാവരും അത് നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കുക അതിനുശേഷം ആ ജീവികളുടെ പേരുകളൊക്കെ എഴുതിയെടുത്ത് നല്ല പോലെ വായിച്ച് പരിശീലിച്ചതിന് ശേഷം അവയുടെ ആ ശബ്ദത്തെയും അനുകരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഈ ജീവികളുടെ ശബ്ദത്തെ കേൾക്കാം പ്പോൾ ഈ ജീവികളുടെ ശബ്ദമൊക്കെ എല്ലാവരും കേട്ടല്ലോ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു അപ്പോൾ നല്ല പോലെ അത് മനസ്സിലാക്കി ആ ജീവികളുടെ പേരുകൾ പറഞ്ഞ് പരിശീലിച്ച് ആ ശബ്ദത്തെയും അനുകരിക്കാൻ ശ്രമിക്കുക ഓരോ ജീവികളുടെയും ശബ്ദത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുക ഏറ്റവും താഴെയായി ഒരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട് ഒരു വാക്കിനെ പൂരിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് നമ്മുടെ ഈ ആങ്ക്യപ്പാട്ടിലെ പ്രധാന കഥാപാത്രം ആനയാണ് ആനയെ സൂചിപ്പിക്കുന്ന സംസ്കൃത പദമാണ് അവിടെ എഴുതിയിട്ടുള്ളത് ഗ എന്ന അക്ഷരം ആദ്യം നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ അക്ഷരം വിട്ടുപോയിരിക്കുന്നു അത് കുത്തുകൾ നൽകി അവിടെ എഴുതിയിട്ടുണ്ട് ആ കുത്തുകൾക്ക് നിറം കൊടുത്ത് അതിനെ പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് ആ വാക്ക് പൂർണ്ണമായി കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ആ പ്രവർത്തനം ചെയ്യുക അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഗജഹ എന്ന ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ എല്ലാവരും ഈ പഠന പ്രവർത്തനങ്ങളൊക്കെ നല്ല പോലെ ശ്രദ്ധിച്ച് ചെയ്യുക ഈ ആങ്ക്യപ്പാട്ട് നല്ല പോലെ പാടി പരിശീലിക്കുക ആങ്ക്യസഹിതം അത് ചൊല്ലി അവതരിപ്പിക്കുകയും ചെയ്യുക ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത പാഠവുമായി നമുക്ക് വീണ്ടും കാണാം പുനർമിലാമഹ わどハッチャ。